നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മലയാളത്തിന് പിറന്നാൾ മധുരം. 60-ന്റെ പിറന്നാൾ ചെറുപ്പം ചൂടി ഐക്യ കേരളം. വജ്രജൂബിലി നിറവിൽ മലയാളം. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മലയാളികൾക്ക് ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധിനിവേശങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പ് ശക്തമാക്കാൻ ആഹ്വാനം. സംസ്ഥാനത്ത് മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണം. മലയാളം ഭരണഭാഷയാക്കാനും പഠനഭാഷയാക്കാനും ഇതുവരെ കഴിഞ്ഞില്ല. നിലവിൽ PSC പോലും മലയാളം മ്ലേച്ഛമാകുന്ന സ്ഥിതി. മാതൃഭാഷ പഠിക്കാതെ ബിരുദം കിട്ടുന്ന മറ്റൊരു സ്ഥലവും രാജ്യത്തുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി. കേരളപ്പിറവി വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഒരു വർഷം നീളുന്ന വജ്രകേരളം പരിപാടിക്ക് തുടക്കം. പിറവിയുടെ 60 പിന്നിടുമ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത് വരൾച്ച ഉൾപ്പെടെ കൊടിയ വെല്ലുവിളികളെന്ന് സ്പീക്കർ P.ശ്രീരാമകൃഷ്ണൻ. കേരളീയർക്ക് ആശംസ അറിയിച്ച് ഗവർണർ ജസ്റ്റിസ് P.സദാശിവം. ഭീതി പരത്തുന്ന സ്ഫോടനം. മലപ്പുറത്ത് കോടതി വളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊട്ടിത്തെറി. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ നിർത്തിയിട്ട കാറിൽ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നത് പ്രഷർ കുക്കറിൽ. സ്ഥലത്തു നിന്നും ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ ബോക്സും കണ്ടെടുത്തു. സ്ഫോടനം നടന്ന കാറിനുള്ളിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ലഘുലേഖയും പെൻഡ്രൈവും. ജില്ലാ ആസ്ഥാനങ്ങളെ ഭീതിയിലാഴ്ത്തി സ്ഫോടനം ഉണ്ടാക്കുന്നത് ഇത് 3rd തവണ. സ്ഫോടനത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ്. സംഭവത്തിന് മൈസൂർ കൊല്ലം സ്ഫോടനങ്ങളുമായി സാമ്യം. വിവരശേഖരണത്തിന് പ്രത്യേക ഇന്റലിജൻസ് സംഘം. വിശദാന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുമെന്ന് DGP. ഏറ്റുമുട്ടലിൽ ഏറ്റുമുട്ടൽ. ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി ഭീകരരെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ വാക്പോരുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിചാരണയുടെ അവസാനഘട്ടത്തിൽ സിമി ഭീകരരെ പോലീസ് വധിച്ചത് അവർ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന ഭയം കൊണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. ജയിൽ ചാടിയ ഉടനെ സിമി ഭീകരുടെ കയ്യിൽ ആയുധങ്ങൾ എങ്ങനെ വന്നുവെന്നും ചോദ്യം. അതേസമയം ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി. തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ രാജ്യത്തെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസുകാർക്ക്, ഇത്തരം സംശയം കൂടുതലാണെന്ന് ഭൂപേന്ദ്ര സിംഗ്. ജവാന്മാരുടെ വീരമൃത്യു കാണാത്തവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസും CPMഉം ആം ആദ്മിയും. എന്നാൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സർക്കാർ. കൊല്ലപ്പെട്ടവരുടെ ബന്ധങ്ങൾ അന്വേഷിക്കാൻ NIA നിയോഗിച്ചിട്ടുണ്ടെന്നും വിശദീകരണം. സൈന്യത്തെ വിട്ട് ജനങ്ങളിലേക്ക്. അതിർത്തിയിൽ സാധാരണക്കാരിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാൻ. ജമ്മുകാശ്മീരിലെ സാംബാ ജില്ലയിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് 2 4 സ്ത്രീകളും ഉൾപ്പെടെ 8 പ്രദേശവാസികൾ. വെടിവെയ്പ്പിന് പിന്നാലെ പാകിസ്ഥാൻ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിക്കുകയായിരുന്നു എന്ന് BSF. പാക് അധീന കാശ്മീരിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ കരാർ ലംഘിച്ച ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് 60 തവണ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2845 രൂപ, പവൻ 22760 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.